അപ്പോൾ നമ്മുടെ വീഡിയോ എൻ്റെ കോളേജിനെ പറ്റി പറയുന്നതല്ല, നമ്മുടെ ഫസ്റ്റ് ഇയർ MBBS ലൈഫ് എങ്ങനെയാണ് എന്നൊന്ന് ജനറലൈസ് ചെയ്ത് പറയുവാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ എല്ലാം ഉള്ളതെല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെ പറയും. അങ്ങനെയാണ് ഇങ്ങനെയാണ് കുഴപ്പമില്ല അങ്ങനത്തെ ഒന്നുമില്ല. ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം വലിയ സുഖമായിരുന്നില്ല കേട്ടോ. ഇന്ന് ഉൾപ്പെടെ കണ്ണിനൊരു പണി കിട്ടി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. ഓക്കെ ആയി വരുമല്ല വന്ന് എൻ്റെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഏത് കണ്ണിനായിരുന്നു പ്രശ്നം എന്ന്. എടാ, കണ്ണിനകത്തൊരു കൺകുരു വന്നതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ബെറ്ററായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി മെസ്സേജസ് വന്നിട്ടുണ്ട്. ചേച്ചിയുടെ കോളേജിനെ പറ്റി പറയുമോ, ചേച്ചിയുടെ അക്കാഡമിക്സിനെ പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ, പേഷ്യൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്കാണെങ്കിൽ കണ്ണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അത്ര ഒരു വിഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. അന്നേരം കോൺടാക്ട് ലെൻസ് ഉപയോഗിച്ചിട്ടായിരുന്നല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കണ്ണിന് ഇൻഫെക്ഷൻ ആയപ്പോഴത്തേക്ക് കോൺടാക്ട് ലെൻസ് വെക്കാൻ പറ്റുന്നില്ല. അത് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മെസ്സേജൊക്കെ ഞാൻ എനിക്ക് ഒന്നാമത്തെ നല്ല സ്ട്രെയിൻ ആകുമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ കുറേ ഓഡിയോ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന പിള്ളേരാണെങ്കിൽ എടാ, അക്കാഡമിക്സ് അത്യാവശ്യം നല്ലതാണ്, നല്ല ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് അത്ര ഒരു ഇതായിട്ട് പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അനാറ്റമി, ബയോകെമ, ഫിസിയോളജി അവരൊക്കെ ഇപ്പോൾ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയ ടീച്ചേഴ്സാണ് കൂടുതലും. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാസ്സാണ്. നമുക്ക് നമ്മുടെ സീനിയേഴ്സിന്, അതായത് 20 ബാച്ചിന് 100% ആയിരുന്നു കേട്ടോ പാസ് പെർസെൻറ്റേജ് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ബാച്ചിലും 2-3 ഒരു 5-6 പേർക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ സേ എഴുതി ക്ലിയർ ചെയ്തു കേട്ടോ. ആർക്കും അങ്ങനെ എന്താണ് പോയി കിടപ്പൊന്നുമില്ല. അതായത് എന്താണ് ഇപ്പം നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം ആർക്കും അങ്ങനെ ഫെയിലായിട്ട് സേ എഴുതി പാസ്സാവാത്തവരായിട്ടില്ല. പിന്നെ നല്ല കോളേജാണ്, അത്യാവശ്യം നല്ല കോളേജാണ്. നമ്മൾ പാസ്സാവാൻ വേണ്ടിയിട്ടൊക്കെ അവർ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പേഷ്യൻസിൻ്റെ കൗണ്ട് എടാ, അതൊരു മീഡിയം ലെവലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒത്തിരി കൂടുതലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒട്ടും കുറവൊന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ ഉള്ളൂ. പനിയും പിടിച്ചേട്ടോ, അങ്ങനെ മൊത്തത്തിൽ നല്ല അടിപൊളിയായിട്ടിരിക്കുക. പിന്നെന്തോ വേറെ പേഷ്യൻസ് അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, ലെക്ചർ ഹാളിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, സംഭവം AC ഒക്കെ ആണ്, ഹോസ്റ്റലിൽ നല്ലതാണ്. ഫുഡ് വലിയ കുഴപ്പമായിരുന്നു കുറച്ച് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ. നമ്മൾ വന്ന ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതെല്ലാം ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ എന്തായാലും ഒന്നും കൈന്നിട്ട് പറയത്തില്ല, അത് ഞാൻ തീരുമാനിച്ചാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്കി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാപ്പായി കിടക്കുവാണെങ്കിൽ നമ്മൾ വരുന്നവരെയും കൂടെ പിടിച്ച് ട്രാപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പറയുന്ന എല്ലാം നല്ല പക്കാ കാര്യങ്ങളായിരിക്കും. അപ്പം ഹോസ്റ്റലിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എടാ, എന്ന് വെച്ചാൽ ഇവിടെ അവർ വരമ്പേട്ടെ, നമ്മൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, നമ്മൾ നമ്മുടെ വീട്ടിലെ ഫുഡ് എത്ര വട്ടം കഴിച്ചാലും നമ്മൾ മടുക്കത്തില്ല. പക്ഷെ ഹോസ്റ്റലിലെ ഫുഡ് എന്തോ പെട്ടെന്ന് അങ്ങ് മടുത്തു പോകും. ഞങ്ങൾ വന്ന സമയം മുതൽ തിങ്കളാഴ്ച, അതായത് ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്ന സമയം മുതൽ തിങ്കളാഴ്ച പുട്ട്, ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, എന്താണ് രാത്രി എന്താണ് മറ്റേ ബിരിയാണി ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ 3rd ഇയർ ആയപ്പോൾ വരെയും അതേ സംഭവം തന്നെയാണ്. തിങ്കളാഴ്ച അതേ ഫുഡ്, ചൊവ്വാഴ്ച അതേ ഫുഡ്, ബുധനാഴ്ച അതേ ഫുഡ്, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച. നമ്മൾ വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ വരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിരിയാണി ഉച്ചയ്ക്ക്, ഫ്രൈഡേ നമുക്ക് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കേട്ടോ. ആ ഒരു സമയത്ത് ചേച്ചിമാർ ചോറെടുക്കും. നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്താ വട്ടാണ്, ഇത്രയും നല്ല ഫുഡുള്ളപ്പോൾ ഇവരെന്തിനാ ചോറെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാവും കേട്ടോ. നല്ല ഫുഡുള്ള ദിവസം പോലും ചേച്ചിമാർ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യും. ഇപ്പോഴാണ് മനസ്സിലായത് മടുത്തു പോകുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്ന് വെച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. സത്യമേ പറയൂ, ആവറേജ് എന്നേ പറയാൻ പറ്റൂ. ഇപ്പോൾ പിന്നെ മെനു ഒക്കെ മാറ്റി കേട്ടോ, അതുകൊണ്ട് ഭയങ്കര ഒരു ആശ്വാസം. ഇന്ന് ഉപ്പുമാവൊക്കെ ആയിരുന്നു. അപ്പം ബെറ്ററായിട്ട് വരുന്നു. പിന്നെന്തുവാ, അപ്പോൾ നമ്മുടെ വീഡിയോ എൻ്റെ കോളേജിനെ പറ്റി പറയുന്നതല്ല, നമ്മുടെ ഫസ്റ്റ് ഇയർ MBBS ലൈഫ് എങ്ങനെയാണ് എന്നൊന്ന് ജനറലൈസ് ചെയ്ത് പറയുവാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ എല്ലാം ഉള്ളതെല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് തന്നെ പറയും. അങ്ങനെയാണ് ഇങ്ങനെയാണ് കുഴപ്പമില്ല അങ്ങനത്തെ ഒന്നുമില്ല. റാഗിങ് എന്ന് പറയുമ്പോഴത്തേക്കടാ, ഇപ്പം നമ്മൾ സിനിമയിലൊന്നും കണ്ടിട്ടുള്ള രീതിയിൽ പിടിച്ച് ഭിത്തിയിലോട്ട് ചാരി നിർത്തി ഇടിക്കുക, കുത്തുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ എൻ്റെ ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്കും അത് മൊത്തം എൻ്റെ കോളേജെന്ന് വിചാരിക്കരുത്. ഞാനെന്ന് പറയുന്ന ഒരാൾ BDS പഠിച്ചിട്ടുണ്ടായിരുന്നു, കോട്ടയം ഡെന്തൽ കോളേജിൽ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അക്കാഡമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലനാണ്, അടിപൊളിയായിട്ട് പഠിപ്പിക്കും. ഒത്തിരി കേസസ് ഉണ്ട്, ഒത്തിരി പേഷ്യൻസ് ഉണ്ട്. നമുക്ക് പേഷ്യൻസിനെ തട്ടിയിട്ട് നടക്കാൻ പോലും പറ്റത്തില്ല കോട്ടയത്ത്. ഞാൻ അവിടെ ആകെ 17 ദിവസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടൊരു അതിനെ 14-15 2 ആഴ്ച കൂടുതലുണ്ടായിരുന്നു. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അവിടുത്തെ റെപ്പായിരുന്നു കേട്ടോ, ഫീമെയിൽ റെപ്പ്.
ഞാൻ പറഞ്ഞ പോലെ ദേഹോപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെന്ന് പറയുന്നത് എടാ, ഇപ്പോൾ നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് സാധാ പഠിക്കുന്ന ഒരു കോഴ്സ് പോലെ അല്ലത്. MBBS എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കെടാവർ, അതായത് ഡെഡ് ബോഡിയെ കാണും, നമ്മൾ എൻ്റയർലി ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ നിന്ന് നമ്മൾ നേക്കഡ് ആയിട്ടുള്ള ബോഡീസ് കാണും. അപ്പം നമുക്ക് ഇത്തിരി മെൻ്റൽ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പം നമുക്ക് നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് തരേണ്ടതിന് പകരം വേറെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രാത്രിയാകുമ്പോൾ ചേച്ചിമാർ റൂമിലൊക്കെ വരും, നമ്മളെ ഒന്ന് പേടിപ്പിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അവർ നമ്മുടെ ദേഹത്ത് അടിക്കുകയോ പിടിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളോട് നമ്മൾ ആ ഒരു സമയത്ത് എന്താണ് എന്താ ഈ നമ്മൾ കുർത്ത, നമ്മളിപ്പോൾ എന്താ ഈ ഡ്രസ് കോഡ് നമ്മൾ കോളേജിൽ ചോദിച്ചപ്പോഴത്തേക്കും, ഞാനിപ്പോൾ പറയുന്ന ആ ഒരു സംഭവമാണ്, ഡ്രസ് കോഡ് നമ്മൾ കോളേജിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർത്ത ആണ് ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ ലെഗിൻസ് ഉപയോഗിക്കാം, പലാസോ ഉപയോഗിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്, എന്തോ അതെല്ലാം മേടിച്ചുകൊണ്ടാണ് പോയത്. പക്ഷേ അവരാരും നമ്മൾ അതൊന്നും ഇടാൻ സമ്മതിച്ചില്ല. മെയിനായിട്ട് അവർ പറഞ്ഞ കാര്യം, ഷോൾ ഇട്ടുകൊണ്ട് നടക്കണം, ബി ഷേപ്പിൽ ഷോൾ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഏത്, ഇപ്പം ഞാൻ ആ ഒരു കോളേജിനെ ജനറലൈസ് ചെയ്ത് പറയുന്ന അല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ ഫസ്റ്റ് ഇയർ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഒന്ന് എടുത്ത് നോക്ക്. ഏത് കോളേജ് ആയിക്കോട്ടെ, സെൽഫ് ആയിക്കോട്ടെ, സെൽഫിലെ എല്ലാ കോളേജിലും പിന്നെയും കുറച്ച് കുറവാണ് കേട്ടോ. ഗവൺമെൻറ്റിൽ എല്ലായിടത്തും അവർ ഷോൾ ഇട്ടിട്ടുണ്ടാവും. ആരുടെ വേണമെങ്കിലും ഇപ്പം ഏതെങ്കിലും മെഡിക്കോ, കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയേക്കോ, നിങ്ങൾക്ക് മനസ്സിലാവും അവർ വി ഷേപ്പിൽ ഷോൾ ഇട്ടിട്ടുണ്ടാവും. എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസും വി ഷേപ്പ് ഷോൾ ഇട്ടിട്ടുണ്ടാവും. അത് നമ്മൾ നമുക്ക് ഇഷ്ടമുണ്ടായിട്ട് ഇടുന്നതല്ല, നമ്മളെ കൊണ്ട് പറഞ്ഞിടിപ്പിക്കുന്ന കേട്ടോ. അപ്പം അങ്ങനെ ഷോൾ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരുങ്ങാൻ പാടില്ല. പെൺപിള്ളേരോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരുങ്ങാൻ പാടില്ല, പൗഡർ പോലും ഇടാൻ പാടില്ല, ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, പൊട്ട് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോന്നാ, പാൻറ്, പലാസോ പറ്റില്ല, ലെഗിൻസ് പറ്റില്ല. നമ്മളിൽ അമ്മമാർ പണ്ട് മറ്റേ തയ്പ്പിക്കുന്ന ചുരിദാറിൻ്റെ പാൻറ്റില്ലേ, അത് മാത്രം ഇടാൻ പറ്റത്തുള്ളതെന്നാ പറഞ്ഞേ. അങ്ങനെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഡാ, ഇതൊക്കെ നമുക്ക് എന്താ ആ ഒരു സമയത്ത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നെങ്കിലും നമ്മളെ ഇത്തിരി കൂടെ മെൻ്റലി സ്ട്രോങ് ആക്കും കേട്ടോ. എനിക്ക് ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഇത്ര എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, ഈ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് വന്നിട്ട് ഇവരും കൂടെ നമ്മളെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര വിഷമം തോന്നും. പക്ഷെ പിന്നെ നമുക്ക് അങ്ങ് ഓക്കെ ആവും. പിന്നെ നമ്മളിപ്പം ഞാൻ സീനിയർ ആയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു അവരുടെ ആ ഒരു മനസ്സിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് ഇയറിൽ ജൂനിയേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ദേഷ്യമൊക്കെ വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വലിയ ആളായിട്ട് എന്നൊരു സ്ഥലത്തോട്ട് വേറെ ഒരാൾ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു ദേഷ്യം. ഇപ്പോൾ ഒരു വീട്ടിൽ വലിയ ആളായിട്ടുണ്ടായിരുന്നൊരു സിംഗിൾ ചൈൽഡാണെങ്കിൽ വേറൊരു കുഞ്ഞു വരുമ്പോഴത്തേക്കുള്ളൊരു ചെറിയൊരു സംഭവം, അത് തന്നെ ഇവിടെയും. ദേഹോപദ്രവവും കാര്യങ്ങളൊന്നുമില്ല, ഈ വി ഷേപ്പിൽ ഷോൾ ഇടാൻ പറയും. പിന്നെന്തോന്നാ, ശരിക്കും പറഞ്ഞാൽ ആ കോളേജിനെ അപേക്ഷിച്ച് ഇവിടെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചേച്ചിമാർ നമ്മളെ രാത്രിയിലൊക്കെ അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ റൂമിലോട്ട് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് തൊട്ടുള്ള കളിക്കത്തൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ വഴക്ക് കുറയുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ആ ഒരു ബാച്ചിലുള്ള ബാക്കിയുള്ളവർ എന്ത് ചെയ്താലും, എൻ്റെ ക്ലാസ്സിലുള്ള വേറൊരു കൊച്ച് ഷോളിടാതെ പോയാലും അല്ലെങ്കിൽ അവൾ ലിപ്സ്റ്റിക് ഇട്ടാലും എനിക്കായിരുന്നു കിട്ടുന്നത്. മനസ്സിലായോ, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ അങ്ങനെ, ഇതൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചോണം കേട്ടോ. ഷോളൊക്കെ മേടിക്കാത്തവർ കുറച്ച് ഷോളൊക്കെ മേടിച്ച് വെച്ചോ. അപ്പോൾ അങ്ങനെ അങ്ങനെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ ആ ഒരു കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നമ്മളോട് ഷോൾ ഇടാൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ എന്താ, അതൊക്കെ തന്നെ ഉള്ളൂ. നമ്മളോട് ഒത്തിരി സീനിയേഴ്സിനെ വിഷ് ചെയ്യാൻ പറയും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ് ചേച്ചി, ഗുഡ് മോർണിംഗ് ചേട്ടാ, അത് പറയേണ്ടി വരും. പിന്നെ നമ്മളോട് ഇവിടെ റെക്കോർഡൊന്നും അങ്ങനെ എഴുതിപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേർക്ക് കിട്ടും കേട്ടോ, കുറച്ച് പേർക്ക് അവരുടെ റെക്കോർഡ് എഴുതാനൊക്കെ കൊടുക്കും. പക്ഷെ അതൊക്കെ നല്ല രസമാണ്, രസമാണ്, അതൊക്കെ രസമാണ്. നമ്മളെ പിന്നെ നമ്മളെ വഴിയിലൊക്കെ പിടിച്ച് നിർത്തി പാട്ട് പാടാൻ അറിയാവോ, നീ എന്തിനാ ചിരിക്കുന്നേ, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പിന്നൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിനെ കാട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ പ്രയോജനപ്പെടുന്ന നമ്മുടെ സീനിയേഴ്സ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കാണല്ലോ എക്സ്പീരിയൻസ് ഉള്ളത്. ഈ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ അറ്റം മുതൽ ഒരു അറ്റം വരെ ആയിരിക്കും. പിന്നെ അവർ പറയും എന്താണ് പാസ്, എന്താണ് ഫസ്റ്റ് ഇൻ്റേണലിനും സെക്കൻഡ് ഇൻ്റേണലിനും 50% മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിക്കത്തില്ല, അങ്ങനെയൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു റിയാലിറ്റി അറിയണമെങ്കിൽ നമ്മൾ സീനിയേഴ്സിനോട് തന്നെ ചോദിക്കണം. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുമല്ലോ കഴിഞ്ഞ പ്രാവശ്യം അവരുടെ 50 ഇല്ലാത്തവരെ എക്സാം എഴുതിച്ചു, അങ്ങനെയൊക്കെ പറയാമല്ലോ. അപ്പോൾ നമുക്ക് പക്ക കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഈ സീനിയേഴ്സിനെ തന്നെ വേണം കേട്ടോ. അപ്പം അങ്ങനെ എന്താണ് ഈ നല്ല രീതിയിൽ, അതായത് ഒരു റെസ്പെക്റ്റോടെ നിൽക്കുന്നവരെ അവർ വലിയ രീതിയിൽ നമ്മളെ അങ്ങ് ചൊറിയാനൊന്നും വരത്തില്ല. അതേസമയം നമ്മളൊരു പരിധി വിട്ടു പോവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അറിയുന്ന പോലെ പിടിച്ച് അടിക്കോ ഇടിക്കോ ഒന്നുമില്ല, ചിലപ്പോൾ പിടിച്ച് വരട്ടുമായിരിക്കും. ചില സമയത്ത് വരട്ടിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും, അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഈ തുടക്കമുണ്ടല്ലോ, നമ്മൾ ഈ വരുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് സേഫ്റ്റിയാണ്. നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും സെക്യൂരിറ്റി നടന്നിട്ടാണ് നമ്മളെ ഹോസ്റ്റലിലോട്ട് കൊണ്ടു ഹോസ്റ്റലിൽ നിന്ന് കോളേജിലോട്ട് വിടുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ. അന്നേരം സീനിയേഴ്സുമായിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് വരില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടു തുടങ്ങുന്നത് നമ്മൾ നമ്മുടെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും,
അതായത് ഫസ്റ്റ് ഇയറിൽ വരുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു ഫ്ലോറിലെ സെക്യൂരിറ്റി ഉണ്ടാവും, രാത്രിയും ഉണ്ടാവും. അപ്പം നമുക്ക് അങ്ങനെ സീനിയേഴ്സുമായിട്ടൊരു കോൺടാക്ട് വരത്തില്ല. നമുക്ക് സീനിയേഴ്സുമായിട്ട് കോൺടാക്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ജൂനിയേഴ്സ് വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഇയർ ആവും. അതായത് ആ ഒരു നമ്മൾ സെവൻത്തിലായിരുന്നു വരുമ്പോൾ നിൽക്കുന്നത്, പിന്നെ നമ്മൾ സിക്സ്ത്തിലോട്ടും ഫിഫ്ത്തിലോട്ടും ആകുമ്പോഴത്തേക്കും നമ്മൾ സീനിയേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ആവും. അന്നേരം ചേച്ചിമാർ വിളിച്ച് വരട്ടും, പാട്ട് പാടിക്കും. ആ ഒരു സമയത്താണ് നമുക്ക് അവരുടെ റൂമിലോട്ടും നമ്മൾ തിരിച്ചും നമ്മുടെ റൂമിലോട്ട് അവരും വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ്റിൽ അങ്ങനെ ആയിരിക്കില്ല, നിങ്ങളുടെ റൂമിലോട്ട് സീനിയേഴ്സ് കയറി വരും. ഇവിടെ ഭയങ്കര, അതാണ് ഞാൻ പറഞ്ഞത്, പ്രൈവറ്റ് കോളേജിൻ്റെതായിട്ടുള്ളൊരു സെക്യൂരിറ്റിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടോട്ട് നമ്മുടെ റൂമിലോട്ടൊന്നും അവർ കയറി വരില്ല, നമ്മുടെ പഠിത്തത്തിലൊന്നും. പിന്നെ നമ്മുടെ പഠിത്തത്തിൽ യാതൊരുവിധ കാര്യത്തിലും അവർ നമ്മളെ, നമുക്ക് പഠിക്കാനുള്ള സമയത്തൊന്നും അവർ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അവരെല്ലാം അഥവാ ഇപ്പോൾ അവരുടെ റെക്കോർഡ് ചെയ്താൽ തന്നാലും നിനക്ക് എക്സാം ഉണ്ടോ, നിനക്ക് പഠിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടേ അവർ തരത്തുള്ളൂ കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്, കാരണം ആ ഒരു സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. അപ്പം അങ്ങനെ പിന്നെ ഫസ്റ്റ് ഇയർ ലൈഫ് എന്ന് പറയുന്നത്, എടാ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ എനിക്ക് സിസ്റ്റം മനസ്സിലാവുന്നില്ല. ഇപ്പം നമ്മൾ നീറ്റിന് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആയിട്ടാണ്, വീണ്ടും ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കും. ഇപ്പോൾ പണ്ടാരം പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഇവർ വീണ്ടും എക്സാം പാറ്റേൺ മാറ്റിയിട്ട് ഒബ്ജക്റ്റീവ് ആക്കി. നമ്മൾ ഒബ്ജക്റ്റീവ് ഒന്ന് പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും ഡിസ്ക്രിപ്റ്റീവ് ആവും, ഡിസ്ക്രിപ്റ്റീവ് പൊരുത്തപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഒബ്ജക്റ്റീവ് ആവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഞങ്ങൾക്ക് നല്ല പണിയായിട്ടിരിക്കുവാണ് കേട്ടോ. അയ്യോ, ആ പിന്നെ നമ്മൾ പഠിക്കാനായിട്ട്, ആ ഫസ്റ്റ് ഇയർ പഠിക്കാനായിട്ട് പഠിക്കാനേ ഉള്ളടാ, വട്ടായി പോകും കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഞാൻ വന്ന, ആ പിന്നെ കുറേ പേര് നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കോളേജിൽ, ഇപ്പോൾ നിങ്ങൾ ഏത് കോളേജാണോ ജോയിൻ ചെയ്യുന്നത് ആ കോളേജിൽ ആ സമയത്ത് ഉണ്ടാകുന്ന യൂണിയൻ, അതായത് ഫൈനൽ ഇയർ ആയിരിക്കും യൂണിയനായിട്ട് ഉണ്ടാകുന്നത്. നമുക്ക് ഈ കോളേജുകളിൽ അങ്ങനെ പാർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ കോളേജിൽ, ഗവൺമെൻറ്റിൽ കാണും. കാരണം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നമുക്ക് ക്ലാസ് നടക്കാറുണ്ടായിരുന്നു. അന്നേരം അവിടെ SFI എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം അവിടെ പാർട്ടിയൊക്കെ കാണും. ഇവിടെ അങ്ങനെ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്ന നമ്മുടെ യൂണിയനാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞ 21 ബാച്ചാണ്, ഇപ്പം നടക്കുന്ന യൂണിയൻ 20 ബാച്ചാണ്. അവരാണ് ഫൈനൽ ഇയേഴ്സ്. അപ്പോൾ അവരിടപെട്ടിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് തരുന്നത്. ഇപ്പം കോട്ടയത്തായിരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ, എന്താണ്, മാം നമ്മളെടുക്ക പറയും, എന്താണ്, സീനിയേഴ്സിൻ്റെ ചേച്ചിമാർ തന്നെയാണെന്ന് തോന്നുന്നു നമുക്കൊരു ബുക്ക് സ്റ്റോളിൻ്റെ നമ്പർ തന്നെ. പിന്നെ ഞാൻ വിളിച്ചിട്ട് ഇത്രയും നമ്മുടെ ആ ഒരു കൗണ്ടൊക്കെ എടുത്തിട്ട് ബുക്ക് ഓർഡർ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു രീതിയിലൊന്നും ടെൻഷൻ അടിക്കാതെ നിങ്ങൾ 4-5 ബുക്ക് മേടിച്ച് ഇങ്ങ് വന്നാൽ മതി. ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കും, കാരണം സീനിയേഴ്സോ അല്ലെങ്കിൽ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ചാടിക്കയറി ബുക്ക് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എന്താ, ആ നമുക്ക് ഫസ്റ്റ് ഇയർ ലൈബ്രറിയും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതും ഒരു ഇതിൻ്റെ ഭാഗമാണ്, നമുക്ക് ലൈബ്രറിയും എക്സ്റ്റേണലും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫസ്റ്റ് ഇയർ ടുവേർഡ്സ് ചെയ്യേണ്ട, അതായത് എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം ആവുന്ന സമയത്തേ നമുക്ക് ലൈബ്രറിയൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ളൊരു പെർമിഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഇയർ ഇതുപോലെ ചാടി കയറിയിട്ട് GK PAL എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു ഫിസിയോളജിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നമുക്ക് അത്ര ഭയങ്കര ടഫായിരുന്നു. അത് എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. പിന്നെ ഞാൻ ഗീത മേടിച്ച്, ശരിക്കും പറഞ്ഞാൽ GK PAL നേക്കാട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്കാണ് ഗീതയെന്ന് കുറച്ച് പേര് പറയാറുണ്ട്, കുറച്ച് പേര് നേരെ തിരിച്ചും പറയാറുണ്ട്. GK PAL എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ഫുള്ള് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ്, പക്ഷേ ഗീത എന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ള് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ്. GK PAL എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ ഫ്ലോ ചാർട്ട്സും ഭയങ്കര ബ്രിട്ടൻ ഇംഗ്ലീഷും ഒക്കെ ആയിരുന്നു. അന്നേരം എനിക്ക് ഭയങ്കര പാടായിരുന്നു വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും ഒക്കെ. അപ്പം അങ്ങനെ, അപ്പം നിങ്ങളൊന്ന് ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കണ്ട ഒന്ന് അറിഞ്ഞിട്ട് മേടിച്ചാൽ മതി. പിന്നെ അനാറ്റമിക്ക് എന്താ, അയ്യോ, വിശ്രാംസിംഗ് ആണ് കേട്ടോ നല്ലത്. ബുക്സിൻ്റെയൊക്കെ പേര് വരെ മറന്നുപോയി. ആ അനാറ്റമിക്ക് വിശ്രാംസിംഗ് ആണ് നല്ലത്. എംബ്രിയോളജി ഞാൻ ശരിക്കും പറഞ്ഞുണ്ടല്ലോ കാണിക്കാം കേട്ടോ, എൻ്റെ ടെക്സ്റ്റിൻ്റെയൊക്കെ ഒരു ഫോട്ടോ സൈഡിലായിട്ട് കാണിക്കാം. അല്ലെങ്കിൽ വേണ്ട, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഇയർ നിങ്ങൾ മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ, കാരണം ഇതിൻ്റെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ആ ഇതുപോലെ ടെക്സ്റ്റ് ഒക്കെ അങ്ങനെ ചാടിക്കയറി മേടിക്കാതിരിക്കുക, ടെക്സ്റ്റ് ഏത് മേടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാനിങ്ങനെ ചാടിക്കയറിയിട്ട് GK PAL മേടിച്ചു, അതിൻ്റെ 2 വോളിയൂം മേടിച്ചിട്ട് എത്രയോ ഈ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിനെന്ന് പറയുമ്പോഴത്തേക്കും നല്ല പൈസ കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു 2000, 1500 to 2000 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അപ്പോഴത്തേക്കും പിന്നെ വീണ്ടും അടുത്ത ടെക്സ്റ്റ് ബുക്ക് മേടിക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ പിന്നെ വേറൊരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോടാ, എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 വള്ളത്തിൽ ചവിട്ടി തുഴഞ്ഞ ഒരാളാണ്. ഞാൻ BSc Chemistry കൂടെ തന്നെ നീറ്റ് ബാലൻസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ട് ഈ ഒരു കോഴ്സിലേക്ക് വന്ന ഒരാളാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ MBBSന് അഡ്മിഷൻ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിലൊരു റെസ്റ്റ് എടുക്കാനുള്ളൊരു മൈൻഡായിരുന്നു. ഈ റെസ്റ്റ് എടുക്കാനുള്ള മൈൻഡിൽ നമ്മൾ ഇവിടെ വന്നു. കാരണം നമ്മൾ ഈ നീറ്റിൻ്റെ കോച്ചിങ്ങിന് നിൽക്കുമ്പോഴത്തെ ഹോസ്റ്റൽ പോലെ അല്ലല്ലോടാ ഇവിടെ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, നമ്മൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്, നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യും. പിന്നെ കുറേ എന്താണ്, എൻ്റെ ഒരു ഇവിടുത്തെ ഒരു അനുഭവത്തിൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, അതായത് എൻ്റെ ഫസ്റ്റ് ഇയർ മുതലുള്ള എൻ്റെ ഗ്യാങ് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത്.
പക്ഷെ നമുക്ക് അതിനകത്തോട്ട് വേറെ കുറച്ച് ആളുകളെ നമുക്ക് ഇഷ്ടപ്പെടും, വേറെ കുറച്ച് ആളുകൾ അങ്ങനെ കൊഴിഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ചെല്ലുന്ന പാടെ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിരിക്കില്ല കേട്ടോ നമുക്ക് ഇവിടെ ഒരു ലോങ് ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരെപ്പറ്റി വിചാരിക്കുന്ന ക്യാരക്ടർ ആയിരിക്കില്ല ചിലപ്പോൾ അവർക്ക് ഒറിജിനലായിട്ടുള്ളത്. കുറച്ച് പോകെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ചിലപ്പോൾ നമുക്ക് അവരുമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, അങ്ങനെ നമ്മൾ ബ്രേക്കായിട്ടൊക്കെ പോവും. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ ഗ്യാങ്ങുമായിട്ട് ഇടയ്ക്ക് ഒരു അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും ബാച്ചപ്പായി. പക്ഷെ നമ്മളില്ല, മറ്റേ എൽ കെ ജി പിള്ളേരുടെ കളിയാണ്, നമ്മൾ അടി ഉണ്ടാക്കും വീണ്ടും ബാച്ചപ്പാവും, വീണ്ടും അടി ഉണ്ടാക്കും ബാച്ചപ്പാവും. പക്ഷെ അത് കൂടാതെ ഇപ്പം എനിക്ക് വേറെ കുറേ ഫ്രണ്ട്സും ഉണ്ട്, അവർ കൂടാതെ വേറെ കുറേ ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ലൈഫാണ് കേട്ടോ. ഫസ്റ്റ് ഇയർ വലിയ രീതിയിൽ സിനിമയ്ക്ക് പോകാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. കാരണം നമ്മൾ ഏത് ഹോസ്റ്റലിലാണെങ്കിലും ഇത്തിരി നമ്മുടെ ഒരു റെഗുലേഷൻസും കാര്യം ഇത്തിരി ഒരു സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ കാണും ഫസ്റ്റ് ഇയർ, എപ്പോഴും ഫസ്റ്റ് ഇയറും. അപ്പോഴത്തേക്ക് നമുക്ക് സെക്കൻഡ് ഇയർ മുതലാണ് നമ്മുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ അടിച്ചുപൊളി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്ക് സിനിമയ്ക്ക് പോവാം അങ്ങനെയൊക്കെ. ഫസ്റ്റ് ഇയർ ബോയ്സും ഗേൾസും സംസാരിക്കാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചൊന്നും ആരും പോകണ്ട, സമ്മതിക്കൂല. പിന്നെ നമ്മൾ മെസ്സേജൊക്കെ അയക്കും കേട്ടോ, മെസ്സേജൊക്കെ അയക്കും. ചിലപ്പോൾ ചില സീനിയേഴ്സ് നമ്മുടെ ഫോണൊക്കെ പിടിച്ചു വെച്ച് നോക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല തവറയിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും നല്ല പച്ചയായ കോൺവെർസേഷൻ ആണ് കേട്ടോ ഇതിനകത്ത് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് ഇയർ ഗേൾസ് വരുമല്ലോ അതിൻ്റെ ഈ സീനിയേഴ്സിന് കുറച്ചുപേരെ നോട്ടം കാണും. അപ്പോൾ ഈ അവരുടെ ബാച്ചിലുള്ളവർ തന്നെ എന്താണ് സംസാരിച്ച് അവരെ ഇഷ്ടപ്പെട്ട് കമ്മിറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ചാൻസ് അല്ലേ പോകുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള അതുകൊണ്ടാട്ടോ, അതുകൊണ്ടാണ് ഈ ഗേൾസും ബോയ്സും സംസാരിക്കാൻ സമ്മതിക്കാത്തതെന്നുള്ളതാണ്. ഒരു പരിധിവരെ കുറേ പേര് സീനിയേഴ്സുമായിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേർക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടാറുള്ളത് കേട്ടോ. പിന്നെ ഇൻ കേസ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ അങ്ങോട്ട് കമ്മിറ്റഡ് ആയാൽ തന്നെയും നമ്മൾ സീനിയേഴ്സിനോട് പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾ ഊഹിക്കൽ കരോ, അത് നിങ്ങൾ ഊഹിക്കൽക്കരോ. അന്നേരം അങ്ങനെ അപ്പം ഞാനിങ്ങനെ ഈ രണ്ട് വെള്ളത്തിൽ അതും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അങ്ങോട്ട് പോയത്, ആ രണ്ട് വെള്ളത്തിൽ ചവിട്ടി തുഴഞ്ഞ ഒരാളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര വന്നപ്പോൾ ഒരു ആവേശമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചായപ്പോഴത്തേക്ക് എനിക്ക് ഫുൾ ഒരു റെസ്റ്റ് മോഡായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങി. അത് ശരിക്കും പറഞ്ഞാൽ ആരും ചെയ്യരുത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റിനോടുള്ള ഒരു ടച്ച് തന്നെ മറന്നു പോകും. അനാട്ടമി എന്തുവാന്നുള്ള ഒരു ഇതുപോലും എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അവസാനം ആകുമ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാം അടുക്കാറായപ്പോഴത്തേക്ക് പിന്നെ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് എനിക്കറിയത്തില്ല. അനാട്ടമിക്ക് തന്നെ മൂന്ന് ടെക്സ്റ്റ് ഉണ്ട്, ഒരു മൂന്നല്ല എന്താണ് അനാട്ടമിക്ക് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഉള്ള സബ്ജക്ട് അനാട്ടമി ഫിസിയോളജി ബയോകെം ആണ് കേട്ടോ. അനാട്ടമിക്ക് തന്നെ എന്തുവാ അപ്പർ ലിംബ് ലോവർ ലിംബ് തൊറാക്സ് എന്നൊക്കെ ടെക്സ്റ്റ് ഞാൻ പറയാം. അപ്പർ ലിംബ് ആൻഡ് തൊറാക്സ് ഉണ്ട്, ഹെഡ് ആൻഡ് നെക്ക് ഉണ്ട്, ലോവർ ലിംബ് ഉണ്ട്, എംബ്രിയോളജി ഉണ്ട്, ഹിസ്റ്റോളജി ഉണ്ട്, ന്യൂറോ അനാട്ടമി ഉണ്ട്. ആറ് ടെക്സ്റ്റ് ബുക്കാണ് അനാട്ടമിക്ക് മാത്രം ഉള്ളത്. ഫിസിയോളജി പിന്നെ ഗീതയാണെങ്കിൽ ഒരൊറ്റ വോളിയേ ഉള്ളൂ, ജി കെ പാൽ ആണെങ്കിൽ ഫസ്റ്റ് വോളിയും ഉണ്ട് സെക്കൻഡ് വോളിയും ഉണ്ട്, ബയോകെമിനും ഒരൊറ്റ ടെക്സ്റ്റേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരു ടെക്സ്റ്റ് കാണിച്ചു തരാം. ഇത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഇയർ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പഠിക്കാൻ കുറവായിട്ടുള്ളത്. കമ്മ്യൂണിറ്റി മെഡിസിനും ഫോറൻസിക്കും മാത്രമേ ഉള്ളൂ. ഫോറൻസിക്കിൻ്റെ ടെക്സ്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുവരെ, അതായത് ഈ MBBS ലൈഫിലുള്ളതിൽ ഏറ്റവും ചെറിയ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു രണ്ടരട്ടി കനം പ്രതീക്ഷിച്ചാൽ മതി. മെഡിസിൻ്റെയൊക്കെ ടെക്സ്റ്റ് ഒന്ന് കാണണം, തല കറങ്ങി പോകും പിള്ളേരെ. അപ്പം അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനേ ഉള്ളു. പിന്നെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഞാൻ ആ ടെക്സ്റ്റിൻ്റെ A to Z കാര്യങ്ങളൊക്കെ പഠിക്കും എന്നിട്ട് പോയി എക്സാം എഴുതും, അതൊന്നും നടക്കുന്ന കാര്യമല്ല കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് ട്രിവാൻഡ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ലുമിനെയർ എന്ന് പറയുന്നൊരു ബുക്ക് അവർ പബ്ലിഷ് ചെയ്യും. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിനകത്തിലുണ്ടാവും. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അത് മാത്രം പഠിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന്. അത് തന്നെ പഠിച്ചാലും തീരത്തില്ല ശരിക്കും പറഞ്ഞാൽ. അതിൽ നിന്നൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ അടാ, തന്നെയും പിന്നെ അതൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ തന്നെയും പിന്നെ അതൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണരുത്. ഒരു ചാപ്റ്ററിൽ നിന്ന് മിനിമം ഒരു 70 ക്വസ്റ്റ്യൻസ് കാണും ആ ലുമിനേറിനകത്തിൽ. ആ 70 ക്വസ്റ്റ്യൻ ആണ് തന്നെയും പിന്നെയും ചോദിക്കുമെന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ അത്യാവശ്യം പഠിക്കാനുണ്ട്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാലും നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ കുറേ പേര്, അതായത് എസൻഷ്യൽസ് ഞാൻ പറയാം. ഫസ്റ്റ് ഇയർ സ്റ്റെപ്പ് വേണോ? ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് മേടിച്ചാൽ മതി. കാരണം ഫസ്റ്റ് ഇയറിൽ നമുക്ക് അങ്ങനത്തെ ക്ലിനിക്കൽ സബ്ജക്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ സ്റ്റെപ്പിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഇൻ കേസ് കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ വല്ല പോസ്റ്റിംഗ് ഒക്കെ വന്നാലോ അല്ലെങ്കിൽ ഫാമിലി വിസിറ്റ് ഒക്കെ വന്നാലോ നമുക്ക് സ്റ്റെപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്താലും ഒന്നും മനസ്സിലാവില്ല നമുക്ക് പറയാം. അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ ഫസ്റ്റ് ഇയർ. പിന്നെ കെടാവർ, അതായത് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ എന്താണ് ഇപ്പം മരണത്തിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ഡ്രസ്ഡ് ആയിട്ടുള്ള ഡെഡ് ബോഡിയും കാര്യങ്ങളും ഒക്കെ അല്ലേ കാണത്തുള്ളൂ, കുളിപ്പിച്ച ഡെഡ് ബോഡിയൊക്കെ അല്ലേ കാണത്തുള്ളൂ. ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫോർമാലിനകത്തിലിട്ട് മുക്കി നല്ല പഴക്കം ചെന്ന ബോഡിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ തൊടുന്നത്. ഇപ്പം നമ്മൾ ഫീമെയിലിൻ്റെ ന്യൂഡായിട്ടുള്ള ബോഡി നമ്മൾ ബോയ്സും കാണും. അതായത് ആ ഒരു കടാവർ ബോയ്സും കൂടെ നിൽക്കുമ്പോഴല്ലേ നമ്മൾ ഓരോ പാർട്സും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു നാണക്കേട് മനസ്സിലാവും. നമ്മൾ രണ്ട് കൂട്ടരും കാണുമല്ലോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഓരോ ഓപ്പൺ കോൺവെർസേഷൻ പറ്റും നമുക്കിപ്പം ബോയ്സിനും ഗേൾസിനും തമ്മിൽ ഈ ഒരു ഫീൽഡിൽ.
അപ്പം നമുക്ക് വേറെ എവിടെയെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, ഇപ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു ബ്രസ്റ്റിനകത്തൊരു ലംബോ കാര്യങ്ങളൊക്കെ വന്നാൽ പോലും നമുക്ക് ഓപ്പണായിട്ട് ഇപ്പം സ്കൂളിൽ ഈ കോളേജിൽ വേറെയുള്ള കോളേജിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു നാണക്കേടും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുമോ? അവരും അതിനെപ്പറ്റി എന്ന് വെച്ചാൽ അവരെല്ലാം ഒരു സെൻസിൽ ആ ഒരു ബ്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ബ്രസ്റ്റ് അങ്ങനെയുള്ള രീതിയിലല്ല കാണുന്നത്, ജസ്റ്റ് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ദ ബോഡി എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ വീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇയർ കേടാവറും കാര്യങ്ങളൊക്കെയാണ്, അത് നമുക്ക് ആദ്യം ഉള്ളൊരു ബുദ്ധിമുട്ടാവും ചിലപ്പോൾ ആദ്യം. പക്ഷേ ഞാൻ ആരും തലകറങ്ങി വീഴുന്നൊന്നും കണ്ടിട്ടില്ല. ഈ ഫോമാലിൻ്റെ മണം അടിച്ചിട്ട് തലകറങ്ങി പോയി ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, വീഴുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. കാരണം ഇതിനൊരു ഭയങ്കര അസഹ്യമായിട്ടുള്ള മണമാണടാ. എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി നമ്മൾ എന്താണ് അനാട്ടമി ഹോളിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സ് എന്തായാലും നമുക്ക് ഒരു വട്ടം യൂസ് ചെയ്യാൻ പറ്റില്ല, കഴുകേണ്ടി വരും. കാരണം അത്രയ്ക്ക് നമ്മളെന്ന് വെച്ചാൽ ആ ഡെഡ് ബോഡിയായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഹോളിൽ നിന്നാൽ തന്നെ നമുക്ക് ആ ഒരു മണം വരും, ഒരു വല്ലാത്ത മണവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മളങ്ങ് യൂസ്ഡ് ആവും, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഭയങ്കര ടഫൊന്നുമല്ല, ടഫാണ് ആദ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഈ ആർട്ടറിയുടെയും വെയിൻ്റെയും ലിഗമെൻസിൻ്റെ ഒക്കെ പേര് പഠിക്കുമ്പോൾ ഇത്തിരി പാടാണ്, ബോൺസിൻ്റെ ഒക്കെ. പിന്നെ അതങ്ങ് ശരിയായിക്കോളും, പതുക്കെ ശരിയായിക്കോളും. തുടക്കത്തിലുണ്ടാവുന്ന ആ ഒരു വെപ്രാളം കൊണ്ട് നമ്മളങ്ങ് യൂസ്ഡ് ആവത്തേ ഉള്ളടാ. ഇപ്പം നമ്മൾ എത്രയൊക്കെ ഞാൻ പാടല്ല പറ്റും പറ്റും എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തുടക്കത്തിൽ നല്ല ടഫായിരിക്കും, നല്ല ടഫാണ്. കാരണം ഇപ്പോൾ ഒരു ആർട്ടറിയുടെ ആണെങ്കിലും തന്നെ അതിൻ്റെ ഒറിജിനും കോഴ്സും ഒക്കെ നമ്മൾ പഠിക്കണം, ടെർമിനേഷനും സകലമായ കാര്യങ്ങളും പഠിക്കണം. അപ്പം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തുടക്കത്തിൽ, പിന്നെ അങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഫസ്റ്റ് ഇയർ ലൈഫ്. പിന്നെ ഫാമിലി വിസിറ്റും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ വീട്ടിലൊക്കെ പോയിട്ട് സർവേ ഒക്കെ എടുക്കും, അവരുടെ പേര് ചോദിക്കും, പിള്ളേരെത്ര ഉണ്ടെന്ന് ചോദിക്കും, അവരുടെ വെയിറ്റ് നോക്കും, ഹൈറ്റ് നോക്കും, ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിയോളജിയിൽ പഠിക്കും കേട്ടോ. ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ് ഇതൊക്കെ ബയോകെമ്മിൽ പഠിക്കും. അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ നല്ല എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്ന നമുക്ക് എന്തായാലും ഇത് മടുക്കൂലടാ. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇപ്പോൾ ആർക്കാരും ഞാൻ എന്തിനാണ് ഇത് എടുത്തതെന്ന് തോന്നും, കാരണം അത്ര പ്രഷറുണ്ട് ഒരു സമയത്ത്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു സമയത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് അയ്യോ അങ്ങനെ ഞാൻ ആലോചിച്ചില്ല, ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാ വന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇതൊക്കെ അങ്ങ് മാറും. നമ്മളങ്ങ് കഷ്ടപ്പെട്ടങ്ങ് ഇഷ്ടപ്പെട്ടോളൂടാ, കുറച്ച് കഷ്ടപ്പെടും അത് ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങളെ ചോദിച്ചാൽ മതി. നമ്മൾ MBBS അതായത് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ കൊണ്ടുപോകുന്ന എസെൻഷ്യൽസിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ, കാരണം അത് ഈ വീഡിയോയ്ക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ അങ്ങ് നീണ്ടുപോകും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.